നിർവൃത്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാരിയും ബ്ലൗസും ഒക്കെയാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അത് കുറച്ച് എന്താ പറയാ, പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള സാരിയാണ്. അപ്പൊ അതിന് പറ്റിയ ഒരു കോമ്പിനേഷനിൽ ബ്ലൗസ് ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡീപ്പ് വീനക്ക് ബ്ലൗസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണ ബ്ലൗസ് 36 സൈസ് ബ്ലൗസ് ആണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ റെഡിമെയ്ഡ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിലും ഈ ഒരു അളവിൽ തന്നെയാണ് 36 എക്സൽ സൈസ് കിട്ടുക. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ, ഷോൾഡർ നമ്മളൊരു 14 ഇഞ്ച് ഷോൾഡർ എടുക്കുക. റിഗാള് വന്നിട്ട് ഒരു 9.5 അല്ലെങ്കിൽ ഒരു 9.5 വൺ സൈഡാണ് ഞാൻ പറയണത്. ഒരു 18 ഇഞ്ച് റിഗാള് എടുക്കുക. പിന്നെ ചെസ്റ്റ് 36, അപ്പോൾ ഒരു 20-21 അങ്ങനെയൊക്കെയാണ് നമ്മൾ വൺ സൈഡ് ലൂസ് എടുക്കണത്. അപ്പൊ അങ്ങനെ ആ ഒരു മെഷർമെന്റിലാണ് ഞാൻ ഈ ബ്ലൗസ് കട്ട് ചെയ്യണത് കേട്ടോ. ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ, ബ്ലൗസ് അല്ല ചുരിദാർ ആയാലും ബ്ലൗസ് ആയാലും കട്ട് ചെയ്യുമ്പോൾ ആദ്യം ലൈനിങ്ങിൽ കറക്റ്റ് മെഷർമെന്റ് എടുത്ത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒറിജിനൽ പീസ് വെച്ച് അറ്റാച്ച് ചെയ്തത്. അപ്പൊ ഞാൻ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കട്ട് ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഡീപ്പായിട്ടുള്ള വീനക്കാണ് ഞാൻ എടുത്തേക്കണത്. അപ്പൊ നമ്മള് ഷോൾഡർ നമ്മൾ സാധാരണ 6 ഇഞ്ചൊക്കെയാണ് ഒരു ബ്ലൗസിന് എടുക്കുന്നത്. അപ്പോൾ അത് ഇത് ഈ വീനക്ക് ഡീപ്പ് ചെയ്യുമ്പം ഒരു 7 ഇഞ്ച് ഞാൻ ഷോൾഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡർ നമ്മൾ ഇങ്ങനെ നെക്കിൻ്റെ ഭാഗത്തേക്കൊന്ന് ചെറുതായിട്ട് ഷേപ്പ് കൊടുത്തേക്കാണ്. അതായത് ഡീപ്പ് നെക്കാവുമ്പോൾ ഷോൾഡറൊക്കെ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പം നമ്മൾ ഷേപ്പ് എടുക്കുന്നത് ഷോൾഡറിൻ്റെ സൈഡിലേക്കല്ല, നെക്കിൻ്റെ സൈഡിലേക്ക് ഷേപ്പ് എടുക്കുക. പിന്നെ നമ്മുടെ അളവുകളൊക്കെ വെച്ച് നോക്കി എങ്ങനെയാന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കണം. ഡീപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 11.5-12 എടുത്തിട്ടുണ്ട്. എനിക്ക് ബാക്ക്ലെസ് പോലെയുള്ള ബ്ലൗസാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് ഞാൻ അത്രയും ഡീപ്പായിട്ടാണ് നെക്ക് എടുത്തേക്കുന്നത്. കൊടുക്കുന്നത് പ്രിൻസസ് കട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാല്, ഒരു 36 സൈസുള്ള ബ്ലൗസ് ചെയ്യുമ്പോൾ നമുക്ക് കട്ടിങ്ങിന്റെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള കട്ടിങ് നമ്മൾ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോ ബാക്ക് നമ്മൾ സാധാ ബ്ലൗസ് കട്ട് ചെയ്യണ പോലെ തന്നെ, പക്ഷെ ഈ ഷേപ്പ് നെക്കിന്റെ അവിടേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യുമ്പം ബാക്ക് വെച്ചിട്ട് നമ്മൾ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ അലവൻസ് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിൻസസ് കട്ടിന്റെ നമ്മൾ ഈ ഷേപ്പ് കൊടുക്കുമ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 2.5 ഇഞ്ച്, അതായത് എന്താ പറയാ, സൈസ് കൂടുതലുള്ള 36 സൈസൊക്കെ വരുമ്പം ഇവിടെ ഷേപ്പ് കിട്ടണമെന്ന് വെച്ചാൽ നമ്മളൊരു 2.5 ഇഞ്ച് ഗ്യാപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അത് എക്സ്ട്രാ അലവൻസ് ഇടണം, എന്നിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ നമ്മള് ബോഡി കൊടുക്കണത് ഈ കളറ് പ്ലെയിൻ ആണ്. അതിന്റെ സ്ലീവ് കൊടുക്കണത് ഇങ്ങനെ ഒരു ഡിസൈൻ ആയിട്ടുള്ള തുണിയിലാണ്. അപ്പൊ നമുക്കിനി സ്ലീവ് കട്ട് ചെയ്തിട്ട് വരാം. പത്ത് ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത് കൊടുക്കണത്. അപ്പൊ 10+ ലൈനിങ് നമ്മൾ സ്ലീവിന് കൊടുക്കണില്ല. ഒരു 11.5 ഇട്ടിട്ട് കട്ട് ചെയ്യാം. സ്ലീവിന്റെ റിഗാളിന്റെ ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അപ്പൊ 3.5 ഇഞ്ചിലേക്ക് ഷേപ്പ് കൊടുത്ത് വരയ്ക്കാം. സ്ലീവ്സ് എടുക്കുന്നത് 6 ഇഞ്ച്. ഇതിൻ്റെ അട്ടം പതുക്കെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം. നമ്മൾ ലൈനിങ് ഇടാണ്ട് ചെയ്യണതായതുകൊണ്ട് ഇതിന് വേറെ ലൈനിങ് വെച്ച് അടിച്ചു മറക്കാനൊന്നുമില്ല. അപ്പോൾ അറ്റം ഇങ്ങനെ അടിച്ചിട്ട് ഫോൾഡ് ചെയ്ത് തുന്നാണ് ചെയ്യണത്.
ടൈനിങ്ങും ഒറിജിനൽ പീസ് ആയിട്ട് ആദ്യം പാച്ച് ചെയ്ത് എടുക്കാണ് ചെയ്യണത് കേട്ടോ. അപ്പൊ അത് ആദ്യം പാച്ച് ചെയ്തിട്ട് വരാം. ലൈനിങ് വെച്ച് അടിച്ചിട്ട് മറച്ചെടുക്കാണ് ചെയ്യണം. ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൈനിങ് വെച്ച് അടിച്ചിട്ട് അത് ഉള്ളിലേക്ക് മറച്ച് പതിച്ചടിച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ വേണ്ടത് ലൈനിങ്ങുമ്പോൾ നമ്മൾ പ്രിൻസസ് കട്ടാണ് കട്ട് ചെയ്തേക്കണത്. അപ്പോൾ ലൈനിങ്ങുമ്പോൾ നമ്മൾ ആദ്യം ജോയിൻ്റ് ഇടാണ്. നമ്മളിതിനുള്ളിൽ കപ്പ് പാഡ് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ലൈനിങ് സെപ്പറേറ്റ് ജോയിൻ്റ് ഇടുക. അത് കഴിഞ്ഞിട്ട് ഒറിജിനലും കൂടെ ജോയിൻ്റ് ഇട്ടിട്ട് അതിനുള്ളിൽ നമ്മൾ പാഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പാഡ് വെക്കാനുള്ളതിൻ്റെ സെൻറ്റർ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു നോച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സെൻറ്ററിൽ ഈ പാഡിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നമ്മളൊരു കെട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പാഡ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം മൊത്തത്തിലൊന്ന് പാച്ച് ചെയ്ത് എല്ലാം കൂടെ സെറ്റാക്കി വെക്കാം. അപ്പം അതുപോലെ തന്നെ നമുക്ക് ബാക്കും കൂടെ ഒന്ന് പാച്ച് ചെയ്തെടുക്കാം. നമ്മൾ ബാക്ക് ഓപ്പൺ ആണ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഒരു ചെറിയ ഹുക്ക് രണ്ട് ഹുക്ക് വെക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പാച്ച് ചെയ്തിട്ട് വേണം അത് കട്ട് ചെയ്യാനായിട്ട്. ഇതിനെ ഹുക്ക് വട്ടം പിടിപ്പിക്കണം. ഹുക്ക് വട്ടം പിടിപ്പിക്കാനായിട്ട് ഒരു സ്ട്രെയിറ്റ് പീസ് ഇങ്ങനെ എടുക്കുക. ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നെക്ക് നമ്മൾ ക്ലോസ് പീസ് വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കാണ്. എന്നിട്ട് പിന്നെ ഫ്രണ്ട് നമ്മൾ ഷോൾഡർ രണ്ടും കൂടെ കൂട്ടിയെടുക്കണം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണതിന് മുന്നേ ഫ്രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു അര ഇഞ്ച് ഷേപ്പ് കൊടുക്കേണ്ടതുണ്ട്.
സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ഒന്ന് പിടിച്ച് നോക്കണം. രണ്ട് സൈഡും ഫ്രണ്ടും ബാക്കും ഒക്കെ സെയിം ലെങ്ത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. അതങ്ങനെ ഇനിയിപ്പോൾ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് വേണം നമുക്ക് സൈഡ് കൂട്ടാനായിട്ട്. ഇനി നമുക്കൊരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും അടിയിൽ വെച്ച് തയ്ച്ചിട്ട് ഉള്ളിലേക്ക് മറച്ച് എടുക്കുകയാണ്. അപ്പം അത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് സൈഡ് കൂട്ടാം. നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുത്തൊന്ന് തുന്നി കൊടുക്കണം, അതുപോലെ ബാക്കിൽ ഹുക്ക് വെക്കണം. അതും കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ പണി കംപ്ലീറ്റായി. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റണ ഓരോ മോഡലുകളുമായിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. അപ്പൊ ഭയങ്കര തലവേദന പിടിക്കണ ഓരോ ഐഡിയകളൊന്നും ആയിട്ടൊന്നുമല്ല, സിമ്പിൾ വർക്കുകളാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ പുതിയ ഐഡിയകളും അതുപോലെ പുതിയ മോഡലുകളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ബൈ.